250 രൂപയുണ്ട്. നമുക്ക് ഇന്ന് രാത്രി ഒരു സ്ഥലം വരെ പോകണം. അങ്ങനെ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് വരണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ റെഡി ആയിരിക്കും കേട്ടോ. ശരി. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണ്? എടി നിന്നോടാണ് ചോദിച്ചത്. എന്താ നാം ഇറങ്ങിപ്പോയോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഇത്രയും നാൾ ഇവിടുത്തെ ചെലവുകൾ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഇത്രയും നാൾ ഇവിടുത്തെ ചെലവുകൾ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? മോളെ, നീ കരയാത്. അച്ഛനാണ് തെറ്റിയത്. ഉപദേശിച്ച് നന്നാക്കേണ്ടതിന് പകരം വിജയനെ അച്ഛൻ ഇവിടെ നിറക്കി വിട്ടു. അവനിന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ കരയാതെ. ഇല്ല, ഇനി ഞാനിത് അനുവദിക്കയില്ല. അച്ഛൻ പോയിട്ട് വരും. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഡോക്ടർ എന്താ മിണ്ടാ നിൽക്കുന്നേ? എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. എന്നോട് സംസാരിക്കാൻ അങ്ങനെ ഉള്ളത് നോക്കാനുണ്ടോ ഡോക്ടർ? ആദ്യം ഈ ഡോക്ടർ വിളിയൊന്ന് അവസാനിപ്പിക്കൂ. വിജയൻ എന്നെ മാലതീന്ന് വിളിച്ചൂടെ? എന്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അല്പമെങ്കിലും സന്തോഷിക്കുന്നത് വിജയന്റെ സാമീപ്യത്തിലാണ്. തുറന്നു പറയുന്നത് കൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുത്. പറയൂ. വിജയനെ എനിക്കിഷ്ടമാണ്. മാലതിയെ വിഷമിപ്പിക്കണമെന്ന് എനിക്ക് അശേഷം ആഗ്രഹമില്ല. പക്ഷേ വിവാഹത്തെക്കുറിച്ച് ഞാൻ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല. എന്റെ പരിതസ്ഥിതികൾ അങ്ങനെ ആയിപ്പോയി. എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ. ഇല്ല മാലതി, അത് മാലതിയെ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ. വിജയൻ വരും, നമുക്ക് പോകാം. ദേവതി അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു. ദേവ ഒരു കത്തുണ്ട്. എനിക്ക് കത്തോ? ദേവതി മോളെ, നിന്നെയും കാത്ത് ഞാൻ ഇവിടെ കുറെ നേരം ഇരുന്നു. അസൗകര്യമില്ലെങ്കിൽ നീ അമ്മാവന്റെ വീട് വരെ ഒന്ന് വരണം. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് വിജയനെ കാണണം. അവനോട് മാപ്പി ചോദിക്കണം. അമ്മാവൻ തോറ്റുപോയി മോളെ. നീ എന്താടി മിണ്ടാതിരിക്കുന്നു? ഞാൻ വരുന്നില്ല. അതെന്താണ്? നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് അദ്ദേഹം കണ്ടു. അതിലിപ്പോ എന്താണ്? എടി ഞാൻ കൊണ്ട് വരുന്ന പണം കൊണ്ട് തന്നെ ഇവിടെ കഞ്ഞു വയ്ക്കുന്നു. അല്ലാതെ അയാള് വേണിച്ചോണ്ട് വരുന്നുണ്ടാണ്. ഞാൻ വരുന്നില്ല. അവളൊരു ശീലാവതി. ഓമനെ, മോളെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേ കുടിക്കാൻ. ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ. ചേട്ടൻ ഒരിക്കലും പൊറുക്കാനാകാത്തൊരു തെറ്റ് ഞാൻ ചെയ്തു പോയി. ഞാൻ പോകുന്നു.
എന്നെ മറന്നേക്കൂ. ഒരു വാക്കുകൂടി, ഓമനയെ കൂടി നശിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. നല്ലത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ ശിക്ഷ ഇത്രയും ക്രൂരമായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നീ തെറ്റിലേക്ക് നീങ്ങിയപ്പോൾ നിന്നെ ഉപദേശിക്കുക എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. ഞാൻ തെറ്റി ചെയ്തു എന്ന് നിനക്ക് തോന്നിയപ്പോൾ നീ വീട് വലിച്ചെറിഞ്ഞിട്ട് നിന്റെ വഴിക്ക് പോയി. നീ എന്റെ കൂടെ കൂലിവേല ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബം തകരുകയില്ലായിരുന്നു, എന്റെ കുഞ്ഞിന് ഈ ഗതികേട് വരികയില്ലായിരുന്നു. എനിക്കിനി ഈ ഭൂമിയിൽ ആരുണ്ട്? എനിക്കെപ്പോഴും നിങ്ങളിവിടെ താമസിക്കാൻ പറ്റിയെന്ന് വരില്ല. അമ്മാവൻ എന്താവശ്യമുണ്ടെങ്കിലും രേവതിയോട് ചോദിച്ചാൽ മതി. ഞാൻ പുറത്തോട്ട് പോയിട്ട് വരട്ടെ. വരൂ. നാഗപ്പനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു സഹായം ആവശ്യപ്പെടാനാണ് ഞാൻ വന്നത്. നാഗപ്പന് സഹായം ചെയ്ത് ശീലമില്ല. സഹായം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഉദ്ദേശിച്ചാണ്. നാഗപ്പന്റെ പ്രതിഫലം എത്ര തന്നെയായാലും അത് തരാൻ ഞങ്ങൾ തയ്യാറാണ്.